നമസ്കാരം അർലിനാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഫോണായ ആപ്പിൾ 12നെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസമാണ് ആപ്പിളിന്റെ 12 എന്ന് പറയുന്ന സീരീസിലെ ഫോണുകൾ ഇറങ്ങിയത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഒരുപാട് ആപ്പിൾ ലവേഴ്സ് വരുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ തെറി വിളിക്കണമെങ്കിൽ അതിനുള്ള സെക്ഷൻ നമ്മൾ താഴെ കമന്റിന്റെ സെക്ഷനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് തെറി വിളിക്കാവുന്നതാണ് അതായത് ആപ്പിൾ 12 ആരും വാങ്ങരുത് അല്ലെങ്കിൽ 12 തന്നെ 12 മിനി ആരും വാങ്ങരുതെന്നൊരു വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് വരുന്നത് അതിനുള്ള കുറച്ച് കാരണം കൂടി ഞാനിന്ന് പറയുന്നുണ്ട് അപ്പം ആപ്പിളിന്റെ മറ്റ് സീരീസിലുള്ള ഫോണുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല അതായത് 12 മിനി നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാനായിട്ട് ഇറക്കിയിരിക്കുന്ന ഏകദേശം 69,000 വില വരുന്ന അല്ലെങ്കിൽ ഒരു 70,000 രൂപയ്ക്ക് കിട്ടുന്ന ആപ്പിൾ 12 മിനിയെ കുറിച്ച് മാത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം എനിക്ക് പറയാനുള്ളത് ആ ഒരു ഫോൺ ആരും പോയി വാങ്ങരുതെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് ശേഷം നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ തെറി വിളിക്കാനുള്ള സംവിധാനം നമ്മൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാകും അതായത് ആപ്പിളിൻ്റെ ലവേഴ്സ് വന്നിട്ട് ചിലപ്പോൾ എൻ്റെ പൊങ്കാലിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതിന് ശേഷം നിങ്ങൾ ചീത്ത വിളിക്കാനൊക്കെയായിട്ട് വരിക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കിടയിലാണ് ഓഫർ പരിചയപ്പെടുത്താം ഇപ്പോൾ നമുക്കറിയാം ഒരു ഷോപ്പിംഗ് ഉത്സവമാണ് നടക്കുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര അങ്ങനെയുള്ള എല്ലാ സൈറ്റുകളിലും കിടലൻ ഓഫറിൽ നമുക്ക് സാധനം വാങ്ങാനായിട്ട് പറ്റും അപ്പം അതിൽ നിന്ന് കിട്ടുന്നതിന് പകരം അതായത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ ഓഫർ കാര്യങ്ങൾ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുക വേറെ നിങ്ങളൊരു ക്ലോത്ത് വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ മൊബൈൽ വാങ്ങാനൊക്കെയായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചൊരു 20% 30% ഓഫർ കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാഷ് കറോ എന്ന് പറയുന്നത് അപ്പോൾ ക്യാഷ് കറോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ആപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് 25 രൂപയുടെ ക്യാഷ് ബാക്ക് അതായത് ഒരു സൈൻ അപ്പ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ലിങ്കിൽ പോയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ക്യാഷ് കറോയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏതൊരു സൈറ്റിലോട്ടും പോകണം ഒരു ഏകദേശം കുറേ 1500 സൈറ്റ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ആമസോണ് ഫ്ലിപ്കാർട്ട് ഏതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പം അതിനുശേഷം നിങ്ങൾ അവിടെ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ കമ്മീഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു ക്യാഷ് കറോയിലോട്ട് ആഡ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മൈ ഏണിങ്സ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും അത് പിന്നീട് നമുക്ക് ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ വൗച്ചറായിട്ട് നമുക്ക് റിഡീം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ക്യാഷ് കറോ അക്കൗണ്ട് എടുക്കുവാണെങ്കിൽ താഴെ ലിങ്കിൽ പോയിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള 2500 പേർക്ക് 250 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വാച്ചറും അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് 3 ലക്ഷം രൂപ വരെയൊക്കെ സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ക്യാഷ് കറോ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ആപ്പിൾ 12 മിനിയെ കുറിച്ച് നോക്കാം അതായത് സാധാരണക്കാർക്ക് വാങ്ങാനായിട്ട് ആപ്പിൾ ഇറക്കിയിരിക്കുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഒരു SE ഫോണുകളിൽ പ്രിയമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഒരു 5.4 ഇഞ്ച് സ്ക്രീനിലൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും കാശ് കുറഞ്ഞ ഒരു 5G ഫോണുമായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ടാഗിലാണ് വരുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ 5G ഫോൺ എന്ന ഒരു ടാഗിലാണ് ഈ ഒരു ഫോൺ വരുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ ഒരുപാട് ആൾക്കാർ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും അവരിലേക്കാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു ആപ്പിൾ 12 മിനി വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണായ iPhone 11 ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണു മടച്ചു വാങ്ങാമെന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അതായത് നമുക്കറിയാം ഈ ഒരു ഫോൺ ഏകദേശം നമുക്ക് 64,000 രൂപ വിലയൊക്കെ ഉണ്ടായിരുന്ന ഫോണാണ് പക്ഷേ ഇപ്പോൾ ഈ 12 റിലീസായ പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ ഹെവി ഡിസ്കൗണ്ട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഏകദേശം ഒരു 45 to 46 ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നത് അപ്പോൾ നമുക്കൊരു 25% തന്നെ നല്ല എന്താ പറയുക ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഈ ഒരു ഫോണിന് വന്നിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും ഇപ്പം പറയുവാണെങ്കിൽ 50,000 രൂപ താഴെ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഐഫോൺ അല്ലെങ്കിൽ ഏത് ഫോൺ അതായത് സ്മാർട്ട് ഫോണിൻ്റെ ഇതിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും 50,000 രൂപ താഴെ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫോണാണ് ഈ പറയുന്ന iPhone 11 എന്ന് പറയാനായിട്ട് സാധിക്കും നമുക്ക് ഇപ്പം ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയൊക്കെ ഓഫറിൽ നമുക്കൊരു 47,000 രൂപയ്ക്ക് അടുത്ത് ഓഫറിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് HDFC കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു 1500 രൂപ 2000 രൂപ എന്ന് പറഞ്ഞ് നമുക്ക് ഏകദേശം ഒരു 45 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയാം അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആമസോൺ സെയിലിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ ഏകദേശം 54,000 രൂപ വാങ്ങാൻ പറ്റും അതും നമ്മുടെ ഇയർബോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും അതായത് 14,000 രൂപ വരെ വരുന്ന ആ ഒരു ഹെഡ്സെറ്റ് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ടും ആ ഒരു ഡീലും നഷ്ടമാണെന്ന് പറയാനായിട്ട് പറ്റില്ല അപ്പം ഏറ്റവും കൂടുതൽ അതായത് iPhone 12 mini വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന iPhone 11 ആണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു ഫോണിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് 5G ആയിരിക്കും അതായത്
iPhone 12 mini 5G ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഇത്ര എമൗണ്ട് കൂടുതൽ ഏകദേശം ഒരു 10-20,000 കൂടുതൽ മുടക്കാനായിട്ട് പോകുന്നത് അപ്പം ആ ഒരു 5G ൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട് അതെന്താണെന്ന് കൂടി നോക്കാം അതായത് നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ 5G ഇല്ല ഏകദേശം 2 വർഷത്തേക്ക് ഇന്ത്യയിൽ 5G വരും എന്നുള്ളത് ഭയങ്കര ഡൗട്ടിലാണ് അത് 2 വർഷം ഒന്നാമത് കൊറോണ ഒക്കെ നിന്നുകൊണ്ട് ഇനി എന്ന് 5G ഇന്ത്യയിൽ വരും എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞു കാരണം നമുക്കൊരു 3 കൊല്ലം കൂട്ടാം 3 കൊല്ലം കഴിഞ്ഞ് 5G ഇന്ത്യയിൽ വരും അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യയിൽ 5G പ്രോപ്പർ ആയത് 5G ചിലപ്പോൾ അതിന് മുമ്പ് വരുമായിരിക്കും ഒരു പ്രോപ്പറായ രീതിയിൽ 5G വേണമെങ്കിൽ കുറഞ്ഞത് ഒരു 2 വർഷമെങ്കിലും എടുക്കും ഇനി എങ്കിലും കുഴപ്പമില്ല 5G ഫോൺ ഉണ്ട് വരുമ്പം തന്നെ എനിക്ക് 5G സിം എടുത്ത് ഭയങ്കര സ്പീഡിൽ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി കുറച്ച് കൂട്ടുകാരെങ്കിലും അറിഞ്ഞ കാര്യമായിരിക്കും അതായത് നമുക്കറിയാം ഇപ്പം ആപ്പിളിൻ്റെ 5G ഫോണുകൾ വരുന്നത് അതായത് ഈ ആപ്പിൾ 12 മിനിയിലൊക്കെ നമുക്കൊരു കാര്യമുണ്ട് നമുക്ക് മില്ലിമീറ്റർ വേവ് 5G ഔട്ട്സൈഡ് US ഒരിടത്തും വർക്ക് ചെയ്യില്ല അതായത് നമുക്ക് ഈ മില്ലിമീറ്റർ വേവ് 5G ാണ് ഹൈ സ്പീഡിൽ 5G എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് ഈ ഒരു 5G ഫോൺ വാങ്ങിച്ച് നമ്മുടെ ഇന്ത്യയിൽ 5G വന്നിട്ട് നമ്മൾ എടുത്ത് 5G യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 4G കുറച്ചുകൂടെ ഒരു തരി വരെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു 10 സെക്കൻഡ് ഡൗൺലോഡ് ആകുന്ന സംഭവം ചിലപ്പോൾ ഒരു 9 സെക്കൻഡ് ഡൗൺലോഡ് ആയി തരും ആ ഒരു ഡിഫറൻറ്റ് അല്ലാതെ നമുക്കൊരു മാസീവ് ഡിഫറൻസ് ഒന്നും 5G നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിൾ 11 മേടിച്ച് 4G യൂസ് ചെയ്താലും നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടമൊന്നും ഉണ്ടാവില്ല നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇരുന്ന് കാണുന്നത് അമേരിക്കയിൽ നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വയ്ക്കാം അവിടെ നല്ല സ്പീഡിൽ 5G കാര്യങ്ങൾ കിട്ടും ഞാൻ ഇന്ത്യയുടെ കാര്യം മാത്രമാണ് പറയുന്നത് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി സ്ക്രീൻ സൈസിലും മറ്റേ 11 കമ്പയർ ചെയ്യുമ്പം ചെറിയ സൈസിലാണ് വരുന്നത് അതായത് നമുക്ക് 5.4 ഇഞ്ചിൻ്റെ സ്ക്രീൻ മാത്രമാണ് ഈ പറയുന്ന 12 മിനിയിൽ വരുന്നുള്ളൂ തീർച്ചയായിട്ടും അവർ SE ഫാൻസിനെ പിടിക്കാനായിട്ടായിരിക്കും ഇനി 11 നോക്കുകയാണെങ്കിൽ നമുക്ക് 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഈ 12 ആപ്പിൾ പറയുന്നത് പ്രകൃതി സംരക്ഷണമാണ് മറ്റേതാണ് മാടയാണ് മറിച്ചതാണെന്നൊക്കെ പറയേണ്ട ആ ഒരു ചാർജർ നൈസായിട്ടും ഒഴിവാക്കി അപ്പോൾ ഈ ഫോൺ ഒരു 70,000 എടുത്ത് വാങ്ങിച്ചാലും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും ഒരു 2,000 രൂപ എടുത്ത് കൊടുത്ത് ചാർജർ വാങ്ങിച്ചാലാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ആപ്പിളിൻ്റെ 12 വാങ്ങിച്ച് വെച്ച് ചാർജർ ഇല്ലാതെ വീട്ടിൽ വെച്ചിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ഇത് കുത്തിയിട്ട് ആദ്യം കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടല്ലേ ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെറുതെ പട്ടിയുടെയും മുഴുവൻ തേങ്ങ കിട്ടുമല്ലോ ഇരിക്കുമെന്നല്ലാതെ ഇത് ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും 2,000 രൂപ എടുത്ത് കൊടുത്ത് ചാർജർ വാങ്ങണം അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു 72,000 രൂപ 73,000 രൂപ മുടക്കിയാലാണ് നിങ്ങൾക്ക് iPhone 12 മിനി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനത്തിൽ വെറും 45,000 രൂപയ്ക്ക് ബോക്സിൽ നമുക്ക് ചാർജറും എല്ലാമായിട്ടാണ് നമ്മുടെ iPhone 11 വരുന്നത് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിലൊക്കെ പക്കയാണ് ഇനിയിപ്പോൾ നമ്മൾ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക 2% കൂടുതൽ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത് iPhone 11 നമുക്കൊരു 17 അവർ iPhone 11 കിട്ടുമെങ്കിൽ നമുക്ക് iPhone 12 മിനിയിലോട്ട് വരുമ്പം വെറും എന്താ പറയുക 15 അവർ മാത്രമാണ് നമുക്ക് അതിനകത്ത് ചാർജിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ കൂടുതൽ എത്ര ബാറ്ററിയാണ് നമുക്കറിയില്ല ഒരു 2 അവേഴ്സ് കൂടുതൽ നമുക്ക് iPhone 11 നിന്ന് പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന iPhone 11 തന്നെയാണ് പിന്നെ ഗെയിമിംഗ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും ബിഗ് സ്ക്രീനിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ ചിലവരുണ്ട് ചെറുത് മതിയെന്നും അവരോടൊപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ 6.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന 11 അവിടെയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ iPhone വേണം നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫോൺ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന iPhone 11 ആയിരിക്കും പ്രൈസിൽ കുറവ് ബാറ്ററി കൂടുതൽ അതുപോലെ തന്നെ നമുക്ക് ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട് 4G മതിയല്ലോ അതായത് ഒരു 3-4 വർഷത്തേക്ക് 4G കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞു കൂടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും എല്ലാ അപ്ഡേറ്റുകളും അതായത് 12 കിട്ടുന്ന എല്ലാ അപ്ഡേറ്റ് കാര്യങ്ങളും നമുക്ക് 11 കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ 11 എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഒരു 3-4 വർഷത്തേക്ക് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാനായിട്ട് എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാരണവശാലും 12 മിനി എടുക്കാതെ 11 തന്നെ എടുക്കാനായിട്ട് iPhone 11 തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ബെസ്റ്റ് ഫോൺ ക്യാമറയുടെ കാര്യം നോക്കിയാലും ഡിസ്പ്ലേയുടെ കാര്യം നോക്കിയാലൊക്കെ ആപ്പിളിനെ കടത്തി വിട്ടാൽ വേറൊരു ഫോണുകളും ഇല്ല അതിന്നും ആപ്പിൾ കിങ് ആയിട്ട് തന്നെ ഇരിക്കും പക്ഷെ നിങ്ങൾ ഒരിക്കലും 12 മിനി മേടിച്ച് കാശ് കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളൂ 5G എന്ന് പറയുന്നതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു അതൊരു പ്രഹസനം മാത്രമായിരിക്കും ഇന്ത്യയിൽ ഇനിയിപ്പോൾ 5G എന്ന് വരുന്നതല്ല വന്നാലും അതിനിടയിൽ ഒരു ചെറിയൊരു കൊനഷ്ട് ആപ്പിൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മില്ലിമീറ്റർ ഫൈവ് ജി കാര്യങ്ങളൊന്നും അമേരിക്കയ്ക്ക് പുറത്ത് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടും നമുക്ക് എത്രത്തോളം അതുകൊണ്ട് ഉപകാരപ്രദമാകുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു പിന്നെ പ്രകൃതി സംരക്ഷണം പറഞ്ഞ് ചാർജറില്ല ഇനിയിപ്പോൾ അടുത്ത 13 അല്ലെങ്കിൽ 14 വരുമ്പോഴത്തേക്കും മിക്കവാറും ഫോണിൻ്റെ തന്നെ ഡിസ്പ്ലേ ഒന്നും തരാതെ ജസ്റ്റ് ഫോണിൽ കവർ മാത്രം തരും അല്ലെങ്കിൽ കവറില്ലാതെ ഡിസ്പ്ലേ മാത്രം തന്നിട്ട് ഉപയോഗിച്ചോളാൻ പറയും അല്ലെങ്കിൽ കവർ വേണമെങ്കിൽ ആവശ്യമുള്ളവർ മേടിച്ച് ഇടാനൊക്കെ വേണമെങ്കിൽ ആപ്പിൾ പറഞ്ഞു കളയും
എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ ആ ഒരു ചാർജർ മാറ്റിയ ഒരു നയത്തോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇപ്പം ഞാനൊരു പുതിയ യൂസറാണെങ്കിൽ, പുതിയൊരു ആപ്പിളിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ വേറെ ആപ്പിളിൻ്റെ ഫോൺ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ എക്സ്ട്രാ 2000 രൂപ വീണ്ടും മുടക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ വീട്ടിൽ ചാർജർ ഒഴിവാക്കിയതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കൺക്ലൂഷനിലോട്ട് എത്തുവാണെങ്കിൽ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ഐഫോൺ വാങ്ങണം, നല്ല ക്യാമറ വേണം, നല്ല ബാറ്ററി വേണം, എന്നാൽ പൈസ കുറവ് വാങ്ങണമെന്നാണ്. 5G വേണ്ട, അല്ലെങ്കിൽ ഉഡായ്പ 5G വേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഐഫോൺ 11 മേടിക്കാനായിട്ട് പോകുക. ഒരു കാരണവശാലും ഐഫോൺ 12 മിനിയിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ കാശുണ്ടടേ, എനിക്ക് കാശുണ്ടടേ, 100,000 രൂപ എനിക്ക് പുല്ലായിരിക്കും. ഐഫോണിൻ്റെ മാതിരി നിങ്ങൾക്ക് അവിടെ കിടക്കേണ്ട വേറെ ഇഷ്ടം പോലെ ചവർ കിടക്കുന്ന 12 സീരീസ് ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തന്നെ കാശ് കൊടുത്ത് മേടിച്ചങ്ങ് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കാശുള്ളവനോടല്ല, കാശില്ലാത്തവൻ ഐഫോൺ ഏറ്റവും മിനി വാങ്ങിച്ച് ഐഫോൺ വാങ്ങിച്ച് 5G കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പോകാൻ പ്ലാൻ ചെയ്ത ഒരു ഉദ്ദേശം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരിക്കലും എന്താ പറയുക 12 മിനി വാങ്ങാനായിട്ട് പോകില്ല. തീർച്ചയായിട്ടും ഞാൻ വാങ്ങാനായിട്ട് പോവുകയാണെങ്കിൽ ഐഫോൺ 11 മാത്രമാണ് പോകുന്നത്. പിന്നെ കാശുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, കാശില്ലാത്ത സാധാരണക്കാരായ ഒരു ആപ്പിളിൻ്റെ ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാൻ പഠിക്കുന്നത്. നമ്മൾ മറ്റൊരു കിട്ടുന്ന വീഡിയോ കാണാൻ പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.